അടുത്തിടെ ക്ലബിന്റെ അനുമതിയില്ലാതെ സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്തതിന് മെസ്സിയെ PSG 2 ആഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ ക്ലബിനോടും താരങ്ങളോടും മെസ്സി ഖേദം പ്രകടിപ്പിച്ചെങ്കിലും താരവും ക്ലബും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതോടെ മെസ്സി PSG വിടുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിരുന്നു. ഇതിനു പിന്നാലെയാണ് അൽ ഹിലാലിന്റെ പുതിയ നീക്കം. ബാഴ്സലോണയിൽ മെസ്സിയുടെ മുൻ സഹതാരങ്ങളായിരുന്ന ജോർഡി ആൽബ, സെർജിയോ ബുസ്കേറ്റ്സ് എന്നിവർക്കും മെസ്സിയുടെ ഇപ്പോഴത്തെ സഹതാരമായ മാർക്കോ വെരാറ്റിക്കും അൽ ഹിലാൽ ഓഫർ നൽകിയിട്ടുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ ക്ലബിൽ വാങ്ങുന്ന വേതനത്തേക്കാൾ ഇരട്ടിയോളമാണ് അൽ ഹിലാൽ ഓഫർ ചെയ്യുന്ന വേതനം. എന്നാൽ മെസ്സി ഇതുവരെ സൗദി ക്ലബിന്റെ ഓഫറിനോട് പ്രതികരിച്ചിട്ടില്ല. മെസ്സിക്കായി 3,500 കോടി രൂപയുടെ ഓഫറാണ് അൽ ഹിലാൽ സമർപ്പിച്ചിട്ടുള്ളത്. അൽ ഹിലാലിന്റെ ശത്രുവും സൗദിയിലെ മറ്റൊരു പ്രമുഖ ക്ലബ്ബുമായ അൽ നസറും വലിയ ട്രാൻസ്ഫറുകൾ വരും സീസണിൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ ട്രാൻസ്ഫറുകൾ എല്ലാം നടന്നാൽ ഏഷ്യൻ ക്ലബ് ഫുട്ബോൾ തന്നെ മാറിമറിയും. സ്പോർട്സ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.